ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടി ജെ കഫേ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് മഷ്റൂം ക്ലീനിങ് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ. അപ്പോൾ ഇവിടെ കിട്ടുന്ന മഷ്റൂം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ബട്ടർ മഷ്റൂംസ് ആണ്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ബട്ടർ മഷ്റൂംസ് നല്ലതാണോ അതോ ചീത്തയാണോ എന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ, ഈ ബട്ടർ മഷ്റൂംസ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ മേലിലത്തെ ആ പോർഷൻ ക്ലോസ്ഡ് ആണെങ്കിൽ അത് നല്ല മഷ്റൂം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിപ്പം ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ ആ ബാക്ക് ലെയറിൻ്റെ ആ ഏരിയ, ഞാനിപ്പോൾ ആ സർക്കിള് പോലെ കാണിക്കുന്ന ആ ഏരിയ ഓപ്പൺ ആണെങ്കിൽ ആ ബട്ടർ മഷ്റൂം ചീത്തയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന ബട്ടർ മഷ്റൂംസ് നമ്മൾ എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പീൽ ഓഫ് മെത്തേഡാണ്. ഇപ്പം അതിൻ്റെ ആ ബാക്ക് താഴത്തെ ആ സ്റ്റെമ്മിൻ്റെ പോർഷൻ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ പീൽ ഓഫ് ചെയ്ത് കളയുന്നതാണ് ഫസ്റ്റ് ടിപ്പ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂംസ് നല്ലപോലെ ക്ലീൻഡ് ആകും. അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. ഇത് കൂടാതെ ഞാൻ രണ്ട് മെത്തേഡും കൂടെ പറയുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ നമുക്ക് നോക്കാം. പിന്നെ ഈ പീൽ ഓഫ് മെത്തേഡ് ചെയ്യുവാണെങ്കിൽ ഈ മഷ്റൂംസിലെ ചെളിയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. പിന്നെ ഞാൻ രണ്ടാമത് കാണിക്കാൻ പോകുന്ന മെത്തേഡ് വേറൊന്നുമല്ല, എന്താ, ഒരെണ്ണം വെള്ളത്തിൽ കഴുകുന്നതും പിന്നെ ഒരെണ്ണം വെള്ളത്തിൽ തന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴുകുന്ന മെത്തേഡുമാണ്. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഈ മഷ്റൂമിൻ്റെ അകത്തൊരു ബ്രൗൺ കളറ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറ് ഒരു പോലെ കാണാറുണ്ട്, അത് എടുക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത്, അതിനകത്താണ് ഏറ്റവും കൂടുതൽ എൻസൈംസും വൈറ്റമിൻ ഡിയും ഒക്കെ അടങ്ങിയേക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത് കളയേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കിവിടെ കിട്ടുന്ന മഷ്റൂംസ് എന്ന് പറഞ്ഞാൽ പ്യുർ വൈറ്റ് ഉള്ള മഷ്റൂംസ് അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡ് മഷ്റൂംസ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡ് ക്ലീനിങ് മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഒരു പാത്രത്തിനകത്ത് ഞാൻ നാരങ്ങാനീര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതായത് ലെഫ്റ്റ് സൈഡ് ബൗളിൽ. സെക്കൻഡ് ബൗളിൽ ഇപ്പം കാണിക്കുന്ന ജസ്റ്റ് വാട്ടർ മാത്രമേ ഉള്ളൂ. അപ്പം വാട്ടറിൽ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ കഴുകുമ്പോഴത്തേക്കും അത് നല്ലപോലെ ക്ലീൻ ആകണമെന്നില്ല. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, അത് പിന്നെയും വാട്ടറിൽ കഴുകുമ്പോഴത്തേക്കും അതിനകത്ത് ബ്രൗൺ സ്പോട്സ് ഉണ്ട്. ഇപ്പം ഞാൻ നാരങ്ങയുടെ നീരൊഴിച്ച വെള്ളത്തിനകത്തോട്ട് നമ്മുടെ മഷ്റൂം കഴുകുവാണ്. അപ്പോഴത്തേക്കും ഈ വെള്ളത്തിൽ കഴുകിയതിനേക്കാളും ഇത് കുറച്ചുകൂടെ നീറ്റ് ആകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ അരിപ്പൊടി അല്ലെങ്കിൽ റവ കൊണ്ടും ഇതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് വൈറ്റ് കളറാകും. പക്ഷേ ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് പീൽ ഓഫ് മെത്തേഡാണ്. അപ്പം ഇതെല്ലാം ഞാൻ പറയുന്നത് ജസ്റ്റ് ബിഗിനേഴ്സിന്, മഷ്റൂം ക്ലീനിങ് ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്സ് ഞാൻ പറയുന്നത്. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് മഷ്റൂം എത്ര ദിവസം വരെയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമ്മൾ ബട്ടർ മഷ്റൂംസ് മേടിച്ചതിന് ശേഷം ഒരു ടിഫിൻ ബോക്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സ് എടുത്തതിന് ശേഷം ഒരു തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഈ മഷ്റൂം എല്ലാം ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഒരു 7 days വരെയെങ്കിലും ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം ഒരു വെള്ളമോ ഒന്നും തന്നെ കാണത്തുമില്ല. നമ്മൾ 7 days കഴിഞ്ഞതിന് ശേഷം ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിരിക്കും, ഒട്ടും തന്നെ ചീഞ്ഞത് പോകത്തില്ല. ഇതും ഒരു ടിപ്പാണ്. ഇപ്പം നമുക്ക് നമ്മുടെ മഷ്റൂം പെപ്പർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാനിലേക്ക് 2 spoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സവോള ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ ഒരു 2 ഉള്ളി വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക.
ഇപ്പം സവോള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുമ്പം തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പോൾ മഷ്റൂമിന് ആവശ്യമുള്ള മഞ്ഞൾപൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പം തന്നെ അത് വെന്ത് കിട്ടും നല്ലപോലെ തന്നെ. ഇപ്പം 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂമിൽ ഒട്ടും തന്നെ വെള്ളവും ഇല്ല, നല്ലപോലെ അത് വെന്തിട്ടുമുണ്ട്. പിന്നെ ലാസ്റ്റ് വേണം പെപ്പർ പൗഡർ ആഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ പെപ്പർ പൗഡർ നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മുമ്പായിട്ട് തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്താൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു കയ്പ്പ് ചുവ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ മഷ്റൂം പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ്. മഷ്റൂംസ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ആൾ.